ും വാഹമത്തു നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ മുസ്ലിം പെൺകുട്ടികൾ ചാറ്റ് അടിക്കാനും എന്തിനും ഒരന്യ പുരുഷൻ്റെ മുമ്പിലും ഒന്നിനും മടിയില്ലാതെ തൻ്റെ തൊടയെടുക്കുകൾ കാണിച്ചുകൊണ്ട് ചാറ്റുവടിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനും തയ്യാറാണ് ഒരു പുരുഷൻ്റെ കൂടെ തൻ്റെ മതത്തെ വലിച്ചെറിഞ്ഞു പോകാനൊക്കെ തയ്യാറാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ അലഹമ്മ കുറച്ചൊക്കെ നല്ല ചെറുപ്പക്കാരാണ് മുസ്ലിം ചെറുപ്പക്കാരന് കാരണം ഇവർ പള്ളിയിൽ പോകും അത്യാവശ്യമായ പ്രസംഗവും അത്യാവശ്യമായ ഉസ്താദന്മാരും പള്ളിയുമായി ഇടപെടുമ്പോൾ ഒരുപാട് നല്ല ഉപദേശങ്ങളൊക്കെ കേൾക്കാനും അതിലൊക്കെ നല്ല സാഹചര്യങ്ങളും നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാകുന്നത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല വീട്ടിലാണ് അവർ കഴിയുന്നത് അവർക്ക് ഈ മതപരമായ വിഷയങ്ങൾ എല്ലാ സ്ത്രീകളില്ല ചില സ്ത്രീകൾക്ക് അവർക്ക് ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല അവർക്ക് തന്നെ തോന്നുകയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഇതെന്തിനാണ് ഇവർ വിമർശിക്കുന്നത് നമ്മുടെ ശരീരം അത് നമ്മുടെ ഹക്ക് നമ്മുടെ അവകാശമല്ല ഇവരെന്തിനാണ് ഇതിനെ സംസാരിക്കുന്നത് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് പലരും അങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമല്ലേ എന്ന രീതിയിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ കാരണം ഇതേ ഒരു സുഹോ ഇതേ ഒരു പെൺകുട്ടി വലുതായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായാലും ഇവൾക്കും അറിയില്ല മതമെന്ത് പിന്നെ ഇവളെ മക്കൾ പഠിക്കാനില്ലല്ലോ മക്കൾ ഇവളെ പോലെ മാത്രമേ ആയിരിക്കും അവരുടെ ജീവിതം അങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഒരു ലജ്ജവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ എന്തിനും തയ്യാറായി മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് നമ്മുടെ മഹല് തലങ്ങളിലൊക്കെ തീർച്ചയായും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം അവർക്ക് ദീനിയായ ബോധം ഉണ്ടാക്കി കൊടുക്കണം ഒരുപാട് മഹല്ല നല്ല സജീവമായിരിക്കും ആ മഹല്ലത്തുള്ള ചില വീടുകൾ ദീനുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക് തീരെ നമസ്കാരം ഉണ്ടാവില്ല ജനങ്ങളുടെ മുമ്പിൽ നല്ല ഫറുദൊക്കെ ധരിച്ച് നല്ല വസ്ത്രയ്ക്ക് ധരിച്ച് വരും കാരണം അതൊരു അവർക്കിത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചിട്ടോ അല്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു ചെയ്തില്ലെങ്കിൽ ശരിയല്ല എന്ന രീതിയിലല്ലാതെ ഇത് അള്ളാഹു കാണുന്നുണ്ട് ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഒരു ചിന്തയില്ല അള്ളാഹുനമ്മെ അള്ളാഹ് നാം അള്ളാഹുവെ കാണുന്നില്ലെങ്കിൽ അള്ളാഹുനമ്മയെ കാണുന്നുണ്ടെന്നൊരു ബോധം നമ്മുടെ മക്കൾക്ക് നാം ഇട്ടു കൊടുക്കണം നമ്മുടെ ബാധ്യതയാണ് ആ ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങളിലേക്ക് എത്തുന്നത് പലർക്കും അതിനെക്കുറിച്ച് ബോധമില്ലാത്ത നമുക്ക് തന്നെ അനുഭവമുള്ള പല അവസ്ഥകളുണ്ട് കാരണം അവർക്ക് അവർ ഓരോരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ കാരണം എത്ര എത്ര കഷ്ടമാണ് ഇസ്ലാമി ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യേ അല്ല ഇതെല്ലാം എനിക്ക് നടക്കുന്ന കാര്യമാണോ എന്ന് അതേ സമയത്ത് ദീനിയായ ബോധമുള്ള ആൾക്കാർക്ക് അവർ ചെയ്യുന്നത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടുകയാണ് എന്തോ ഒരു ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്തവരാണ് അവരെങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നു അവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് രണ്ട് വ്യത്യസ്ത ചിന്തകളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ പെൺകുട്ടികൾക്ക് കൃത്യമായ ദീനിയായ ബോധം കിട്ടുന്നില്ല എന്നതാണ് അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തിന് ഒരു ആഴ്ചയിൽ ഇല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കെങ്കിലും അവർക്ക് ദീനിയായ ശക്തമായ ക്ലാസ് അള്ളാഹുമായിട്ടുള്ള ഉണ്ടാക്കി കൊടുക്കുക ചെറുപ്പക്കാരങ്ങൾ വെള്ളിയാഴ്ചകൾ പള്ളിയിൽ വരുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം അവർ പിന്നെ ഇത്രയും ചിലപ്പോൾ പള്ളിയുടെ പ്രസിഡൻ്റായിരിക്കും പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കും സമൂഹത്തിന് വലിയ നിലയും വിലയുമുള്ളവരായിരിക്കും പെട്ടെന്നാണ് തൻ്റെ ഭാര്യ ഒലിച്ചോടി അല്ലെങ്കിൽ തൻ്റെ മകൾ ഒളിച്ചോടി എന്നറിയുന്നത് കാരണം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മക്കളോട് ദീനിയായ കാര്യം പറയാൻ പറയാനവർക്ക് സമയമുണ്ടാവില്ല അവരുടെ കുടുംബവിശേഷങ്ങളും മറ്റും പിന്നെ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന വിഷയങ്ങളും എത്രത്തുള്ള വിഷയങ്ങളുമായി അവരുടെ ജീവിതം അങ്ങോട്ട് പോകും പിന്നെ ഇവർ മതപരമായി തീരെ അവരെ പരിഗണിക്കാനോ അവരുടെ വിഷയത്തിന് ഗൗരവത്തിന് കാണാനോ സമയങ്ങളുണ്ടാവാത്തത് അവരുടെ അല്ലെങ്കിൽ ഈ പല കച്ചവടമോ ബിസിനസ്സോ മറ്റു കാര്യങ്ങൾ ഇടപെടുമ്പോൾ വീട്ടിലേക്ക് കെട്ടുന്നവർ വരും രാത്രി വരും ഉറങ്ങും അത് രാവിലെ എഴുന്നേറ്റം അവരുടെ ബിസിനസ് കാര്യം നോക്കി പോകും മക്കളൊക്കെ ഭാര്യ കൃത്യമായി നോക്കേണ്ടെന്നുണ്ട് വിചാരിക്കും ഭാര്യയാണെങ്കിലും ഭർത്താവ് പോയി കൂടി അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കാരണം അതിനെക്കുറിച്ച് എല്ലാവരുടെ ചില ആളുകളിൽ അങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് അവർക്ക് ദീനിയായ ബോധം തീർച്ചയായും നമ്മുടെ മഹല്ല തലത്തിൽ നോക്കുക എല്ലാ വെള്ളിയാഴ്ചകളിൽ അയ്യുഹന്നാ സിത്തൊക്കുല്ലാ ഹക്കത്തുക്കാത്തി കാരണം തക്കവ കൊണ്ടുള്ള ബസീത്ത് എല്ലാ ആഴ്ചയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്തുകൊണ്ട് കാരണം ഈ ദീനിയായ വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് ഒരിക്കലും ഇങ്ങനെ കേട്ടതുകൊണ്ട് പിന്നത് അങ്ങ് മറന്ന് പിന്നെ ആ അവരെ പഴയ ജീവിതത്തിലേക്ക് അവർ മടങ്ങുമ്പോൾ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക അവരെ തമ്പീഹ് ചെയ്തു എന്നുള്ളത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം സമൂഹത്തിൻ്റെ പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു ചിന്തയോ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധമോ അവർക്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വൽഹീങ്ങളും ഉഹ്രവീകളുമാക്കട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നിസ്സാരമായി കാണുകയാണ് ചിലതങ്ങനെ ചിലതങ്ങനെയല്ല ചിലതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മുസ്ലിമേ ആയിരിക്കില്ല ആ പെൺകുട്ടി കാരണം തട്ടമിട്ടാൽ മുസ്ലിമാണ് എന്നൊരു പ്രതീതി അവിടെ വരും മുസ്ലിമാണ് എന്നുള്ള പ്രതീതി അവിടെ വരുത്താനും അവർക്ക് ടാറ്റും അടിക്കുന്ന ആളുകൾക്ക് വലിയൊരു പരസ്യം കിട്ടാനും വേണ്ടിയും പല രീതിയിൽ തട്ടം നന്നായി ചമഞ്ഞണിഞ്ഞു എന്നിട്ട് ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപ്പെടുത്തുന്നവർ കാരണം അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട് നമ്മുടെ സുഹൃത്ത് പറയുകയുണ്ടായി കാരണം ഈ കോളേജിൽ വരുന്ന പല സ്ത്രീകളെയും ദർശിച്ചിരുന്നു പെൺകുട്ടികൾ അവർ വരുന്നു കോളേജിൻ്റെ അതിർത്തിയിൽ എത്തുന്നു ഡ്രസ്സുകൾ മാറുന്നു അപ്പം തന്നെ കാർ വരുന്നു കാറിൽ കയറി പോകുന്നു വൈകുന്നേരം കരങ്ങി വരുന്നു വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇത് കൃത്യമായി അവസാനം അറിയുന്നത് ഇവർ ഗർഭിണികളായി പിന്നെ പ്രസവിക്കുന്ന സമയമാകുമ്പോഴാണ് കാര്യങ്ങളറിയുന്നത് അത്തരത്തിലൊക്കെ ആവുമ്പോഴേക്കും ഇതിനി നാട്ടുകാർ അറിയുമെന്ന് പറഞ്ഞ് അവർ ജീവൻ എടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മതബോധമുള്ളവർ ധീനീബോധമുള്ളവരാക്കി എടുക്കാൻ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു റുബുസ്ബഹാന ഉത്താല കാത്ത് രക്ഷിക്കട്ടെ എത്രയെത്ര സഹോദരിമാരാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ നിസ്സാരമായി വളരെ നിസാരമായി കാണുന്നവരുണ്ട് ശാരീരികമായി ബന്ധപ്പെടുന്ന വിഷയമാവട്ടെ മറ്റും അതൊരു നിസ്സാരമായി കാണുകയാണ് കാരണം അത് നിസ്സാരമായി അവരെ ആൺ സുഹൃത്തുക്കൾ അതിനെ അവരെ ചിന്തയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഒരു സുഹൃത്തുമായി പോകുമ്പോൾ ആൺ സുഹൃത്തും ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികളുണ്ടാകും അവരയ്ക്ക് അവളുടെ ചിന്തയിൽ ഇതൊരു സാധാ ഒരു വിഷയമാണ് ഇത് വലിയൊരു വിഷയമൊന്നുമല്ല ഇത് എല്ലാ അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവരെ എത്തിപ്പിച്ച് പല കുടുംബങ്ങളിൽ കുടുംബങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് കാരണം കുടുംബ ബന്ധം ചെറുക്കുമ്പോൾ കുടുംബത്തിൻ്റെ വീടുകളിലേക്ക് പോകുമ്പോൾ അതേ സമയത്ത് ചെറിയ കുട്ടികളൊക്കെ മടിയിലിരുത്തുക അവർക്ക് പല വിഷയങ്ങളിപ്പം പറഞ്ഞവരെ പ്രലോഭിച്ച് ആ മക്കൾക്കറിയില്ലല്ലോ അപ്പം നമ്മുടെ മക്കൾ കൃത്യമായി എന്താണ് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൊരുപ്രായത്തിൽ തന്നെ പറയുക അവർക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് നാം ആരും അറിയാതെ അറിഞ്ഞാതെ എന്ത് വിചാരിക്കും കുട്ടികളെന്ന് വിചാരിച്ച് നാം അതെല്ലാം മറച്ചു വെക്കുമ്പോൾ അവർ അബദ്ധത്തിലേക്ക് ചാടിറ്റാമ്പളക്കാണ് പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല ഈ അടുത്താണല്ലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിക്ക് എന്തുകൊണ്ട് കാരണം വീട്ടിൽ പറഞ്ഞാൽ ഉമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞു കാരണം ഉമ്മയെ വലിയ ഇഷ്ടമാണ് ഇവൾക്ക് ആ ചെറുപ്പക്കാർക്കറിയാം ആ വാടക വീട്ടിലുള്ളവർക്കറിയാം അവർ ആ കുട്ടി നിരന്തരമായി തൃത്തുള്ള ദുരുപയോഗം നടത്തിയിരുന്നു ആ വീട്ടുകാരാണെങ്കിൽ ഈ വീട്ടുകാരെ നന്നായി വിശ്വസിച്ചിരുന്നു കാരണം ഓളോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ചെറുപ്പക്കാരാണ് എന്ന രീതിയിലാണ് ആ ഉമ്മ കണ്ടത് الله اكبر شركاته السلام عليكم ورحمه الله وبركاته